RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തി ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയുണ്ടായേക്കും. ADGP യെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ഒഴിവാക്കും. പകരം ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന് ചുമതല നൽകാൻ ആലോചനയുണ്ട്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ DGP യുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുക. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ PV അൻവർ നൽകിയ പരാതിയിലാണോ അന്വേഷണം, അതോ RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു DGP യോട്? DGP യുടെ ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി എന്നുള്ള സൂചനകളുമുണ്ട്. എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, നേരത്തെ DGP യുടെ നേതൃത്വത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളായിരുന്നു അന്വേഷണം തുടങ്ങിയത്. പക്ഷേ PV അൻവർ തന്നെ ADGP MR അജിത് കുമാർ പാലക്കാട് വെച്ച് RSS നേതാക്കളുമായി കൂടിയാലോചന നടത്തി, പിന്നീട് തൃശ്ശൂരിൽ RSSന്റെ നേതാക്കളുമായി കൂടിയാലോചന നടത്തിയെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് ഏതാണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കാര്യം കൂടി ഈ DGP യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്താണ്? തൃശ്ശൂർ പൂരം കലക്കാനാണോ അത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അത് പൊതുസമൂഹത്തിൽ PV അൻവർ MLA യും പ്രതിപക്ഷ നേതാക്കളും ഉയർത്തിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കാര്യവും വിശദമായി അന്വേഷിക്കാനുള്ള തീരുമാനം ഈ പ്രത്യേക അന്വേഷണ സംഘം എടുത്തു കഴിഞ്ഞു. ആ കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കടുത്ത സമ്മർദ്ദമാണ് ADGP MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്നും നീക്കം ചെയ്യാൻ. കാരണം അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു, പ്രധാനപ്പെട്ട പോലീസിലെ ചുമതല ADGP MR അജിത് കുമാറിന് തന്നെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകില്ലെന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, CP നേതൃത്വം നേരത്തെ കൈവിട്ടു MR അജിത് കുമാറിനെ. ഒപ്പം CPMഉം ഇതിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചു ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കടുത്ത സമ്മർദ്ദമാണ് സംസ്ഥാന സർക്കാരിന് ADGP MR അജിത് കുമാറിനെ എതിരെ നടപടി സ്വീകരിക്കാൻ. പ്രത്യേകിച്ച് BJP RSS നേതാക്കളുമായി അടുത്ത ബന്ധം MR അജിത് കുമാർ പുലർത്തുന്നു എന്ന് മാത്രമല്ല, ചില ഗൂഢാലോചനകൾ MR അജിത് കുമാർ RSSമായി ചേർന്ന് നടത്തിയെന്നടക്കം ആക്ഷേപങ്ങൾ പരക്കെ ഉയർന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് ഏറെ താമസിയാതെ തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റും എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു പകരക്കാരനായി ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ നിയമിക്കാൻ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും അടുത്ത മണിക്കൂറിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായി തന്നെ സർക്കാരിന്റെ ഭാഗത്ത് വരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഋഷിപാലിൽ ഈ കൂടിക്കാഴ്ച തന്റെ സ്വകാര്യ ആവശ്യത്തിനായിരുന്നു എന്നുള്ള വിശദീകരണമാണ് ADGP ഇതിനകം മുഖ്യമന്ത്രിക്ക് നൽകിയത് എന്നറിയുന്നു. DGP സ്ഥാനത്തേക്ക് എത്തുക, പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുക, നേരത്തെ ടോമിൻ ജെ തച്ചങ്കരിക്കുണ്ടായ ദുരനുഭവം, അതായത് ഇടത് സർക്കാരുമായി അടുപ്പമുണ്ടായിരുന്നെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്നുള്ള പട്ടികയിൽ നിന്ന് പേര് വെട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി RSS നേതൃത്വത്തെ കാണുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തെങ്കിലും സൂചനകളുണ്ടോ? സ്മൃതി, അങ്ങനെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ കൂടിക്കാഴ്ച, RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അത് ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംസ്ഥാന പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSSലെ പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം, അത് CPM രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കൃത്യമായ ബോധ്യം. പ്രത്യേകിച്ച് നമ്മൾ ശ്രീജിത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സമ്മേളന കാലയളവാണ്. എല്ലാ സമ്മേളന വേദികളിലും ഇത് ചർച്ചയാകുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൽ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം ഈ ADGP MR അജിത് കുമാറിനെ ഈ പദവിയിൽ നിന്ന് നീക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ കാര്യത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന രീതിയിലേക്ക് കൈയൊഴിയുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈകിപ്പിക്കാൻ സാധ്യതയില്ല. എന്ത് വിശദീകരണം ADGP MR അജിത് കുമാർ നൽകിയാലും പൊതുസമൂഹത്തിൽ പാർട്ടിക്കുണ്ടായ, സർക്കാരിനുണ്ടായ ആ ഒരു അവമതിപ്പ്, ആ ഒരു വലിയ കോട്ടമുണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും വലിച്ചു നീട്ടി, ഈ നടപടി വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണം നടക്കുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA നൽകിയ പരാതി, ആ പരാതിയിൽ അന്വേഷണം നടക്കുമ്പോൾ അതേ പദവിയിൽ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ IGയും DIGയും ഒക്കെ നേരിട്ട് ADGP MR അജിത് കുമാറിന് റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. അങ്ങനെയുള്ളവർ തന്നെ അന്വേഷണം നടത്തുന്നതിലെ അനൗചിത്യം ഉൾപ്പെടെ ചർച്ചയാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ഇനി ഏറെ വൈകിപ്പിക്കില്ല. അത്രയും ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ MLA, ഭരണകക്ഷി MLA
തന്നെ ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ തൽക്കാലത്തേക്കെങ്കിലും ADGP പദവിയിൽ നീക്കം ചെയ്യുക. നേരത്തെ അവധി ഇപ്പോൾ അവധിയിലാണ്, അത് ഓണാവധിയാണ്. നേരത്തെ അപേക്ഷ നൽകിയതാണ് ആ അവധി. അതിനെ അവധി നീട്ടാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയെന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ താമസിയാതെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കമുണ്ടാകും, നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കൊടുവിൽ ലഭിക്കുന്ന വിവരം. ശരി, ആ റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത്.